നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറുകൾ ഉണ്ടായ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നിരവധി തവണയാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ കടന്നു പോകുമ്പോൾ സംസ്ഥാന വ്യത്യാസമില്ലാതെ കല്ലേറുകൾ ഉണ്ടാകുന്നത്. നിരവധി പേരെ ഈ ഒരു കല്ലേറുകളിൽ പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതികളെ പിടികൂടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അത്തരത്തിലുള്ള സംഭവമാണ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. ബീഹാറിലെ ഗയയിലെ മാൻപൂർ റെയിൽവേ ഡിവിഷൻ ഏരിയയിൽ വെച്ചായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. മാൻപൂർ സ്വദേശികളായ വികാസ് കുമാർ, മനീഷ് കുമാർ എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. വന്ദേ ഭാരത് മാത്രമല്ല ഇവർ മറ്റു ട്രെയിനുകളെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് RPF അറിയിച്ചത്. ഗയ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു വന്ദേ ഭാരത് ട്രെയിൻ. മൺപൂർ റെയിൽവേ സ്റ്റേഷന് സെക്ഷന് സമീപം എത്തിയപ്പോഴാണ് കല്ലേറുണ്ടായത്. ആക്രമണത്തിൽ ട്രെയിനിൻ്റെ ജനൽപാളികൾക്ക് വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു. സംഭവത്തെക്കുറിച്ച് വിവരം കിട്ടിയതനുസരിച്ച് ഗയ RPF പ്രത്യേക സംഘം രൂപീകരിച്ച് സ്ഥലത്ത് റെയ്ഡ് നടത്തി. തെരച്ചിലിനൊടുവിലായിരുന്നു പ്രദേശത്ത് ഒളിച്ചിരുന്ന യുവാക്കൾ അറസ്റ്റിലായത്. ഇരുവരും കൊടും ക്രിമിനലുകളാണെന്ന്, നിലവിൽ ജാമ്യത്തിലാണെന്നും പോലീസ് വ്യക്തമാക്കി. എന്തായാലും കൊടും ക്രിമിനലുകളാണ് ഇത്തരത്തിൽ ബീഹാറിൽ വന്ദേ ഭാരതിന് നേരെ ട്രെയിൻ കല്ലെറിഞ്ഞത് എന്നാണ് വിവരം. അതേസമയം വന്ദേ ഭാരത് ട്രെയിനിന് നേരെയുള്ള കല്ലേറിന് യാതൊരു കുറവുമില്ല. കേരളത്തിൽ വന്ദേ ഭാരത് വന്നതിന് ശേഷം നിരവധി തവണയാണ് അതിന് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായത്. ഈ ഇടയ്ക്കും ഉണ്ടായി. അതായത് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിലായിരുന്നു കല്ലേറുണ്ടായത്. 4:45 തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നേരെയായിരുന്നു കല്ലേറുണ്ടായത്. ട്രാക്കിന് വലതുവശത്ത് നിന്നിരുന്ന വ്യക്തി ട്രെയിനിലെ C4 കോച്ചിന് നേർക്ക് കല്ലെറിഞ്ഞു. കല്ലേറിൽ കോച്ചിൻ്റെ ജനൽ ചില്ലിൽ വിള്ളലുണ്ടായി. കണിയാപുരം മുരുക്കുംപുഴ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു കല്ലേറ്. തുടർന്ന് യാത്രക്കാർ വിവരം RPF ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ട്രെയിൻ കൊല്ലം സ്റ്റേഷനിലെത്തി. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി കല്ലേറിൽ വിള്ളൽ സംഭവിച്ച ജനൽ ചില്ല് പരിശോധിച്ചു. സംഭവത്തിൽ കല്ലെറിഞ്ഞ വ്യക്തിക്കായി RPF അന്വേഷണം തുടങ്ങി. മാത്രമല്ല തൃശ്ശൂരിലും വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ രണ്ട് കോച്ചുകളുടെ ചില്ല് പൊട്ടി. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. കല്ലേറിൽ C2, C4 കോച്ചുകളുടെ ചില്ല് പൊട്ടുന്ന സാഹചര്യമുണ്ടായി. രാവിലെയാണ് ഈ കല്ലേറുണ്ടായത്. സംഭവത്തിൽ പ്രതിയെ RPF കസ്റ്റഡിയിലെടുത്തിരുന്നു. മാനസിക വിഭ്രാന്തിയുള്ള ആളായിരുന്നു അതിക്രമം നടത്തിയതെന്നായിരുന്നു RPF അറിയിച്ചത്. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പിടികൂടുന്ന പ്രതികളല്ല, ഒന്നിലും കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ളവരായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വന്ദേ ഭാരതിന് നേരെ മാത്രമല്ല ട്രെയിനുകൾക്ക് നേരെയും കല്ലെറിയുന്ന സംഭവങ്ങളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പ്രവണത ശരിയല്ല. തക്കതായ ശിക്ഷ നൽകിയില്ല എങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ട്രെയിനിലെ യാത്രക്കാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.